അറബിയിൽ ചോദിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, അത് നിങ്ങൾക്ക് മലയാളത്തിലും അറബികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി അറബിയിലും നിങ്ങൾ മറുപടി പറയാൻ എന്ന് പ്രതീക്ഷിക്കുകയാണ്. فأسألكم بكل تواضع هذا السؤال وبالله التوفيق. الاستغاثة لغير الأحياء وعلى الأموات مثل هذه الاستغاثة يا علي أو يا حسين أو يا مريم أغثني هل هذا توحيد ام شرك؟ ഈ ചോദ്യം, യാ അലി, യാ ഹുസൈൻ, യാ മറിയം, എന്നെ സഹായിക്കണമേ എന്ന് ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ, ഇസ്തിഗാസ നടത്തിയാൽ അത് തൗഹീദാണോ ശിർക്കാണോ? بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الطيبين أما بعد വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹ്റൈൻ കേരള സുന്നി ജമാഅത്ത്. ബഹ്റൈൻ കേരള എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായത് കേരളീയരായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ഇത് അറബിയിൽ പറയുന്ന ഒരു ചോദ്യോത്തര വേദിയല്ല, അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതുകൊണ്ട് മലയാളത്തിൽ ചോദിച്ച ചോദ്യത്തിന് മലയാളത്തിൽ മറുപടി പറയുന്നു, അറബി ചോദ്യങ്ങളും അറബി മറുപടിയും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഇതിനർത്ഥം പറയുന്ന അറബി തിരിയുന്നില്ലെന്നോ തിരിയുന്ന അറബിക്ക് മലയാളം മറുപടി പറയാൻ കഴിയില്ലെന്നോ ആണെന്നൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഈ പരിപാടി മലയാളികളെ സംബന്ധിച്ചും മലയാളത്തിലുമായതിനാൽ മലയാളത്തിലുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നു. അതിൽ ആ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ മഹാരഥന്മാരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കലിൽ ഇസ്ലാമിൽ തൗഹീദിൽപ്പെട്ടതാണോ പുറത്താണോ എന്നാണ് ചോദ്യം. മറുപടി ഞാൻ നേരത്തെ തന്നെ എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു, അത് തൗഹീദാണ്. അവർ ഈ മഹത്തുക്കൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അടിമകളാണ്, അവർ ഔലിയാക്കളാണ്, മഹത്തുക്കളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ആ ചോദ്യം അത് തൗഹീദ് തന്നെയാണ്. ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ഇലാഹാണെന്നോ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അത് ശിർക്കുമാകുന്നു. പക്ഷേ മുസ്ലിം ലീഗ് ഇത് ചെയ്യുന്നത് അത് അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, ഔലിയാക്കളാണ്, മഹത്തുക്കളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സുന്നികൾ മുസ്ലിം ലീഗ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തൗഹീദ്. അപ്പൊ നിങ്ങൾ നോക്ക്, അയാളുടെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ല, അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ് അമ്പിയാക്കളാണ് എന്ന വിശ്വാസത്തോടുകൂടെ അവരോട് അമ്പിയാ ഔലിയാക്കന്മാരോട് തേടാം എന്നാ ശിർക്കല്ല എന്നാ. എന്നാൽ ആ വിശ്വാസത്തോട് അവർക്ക് നിസ്കരിക്കാൻ പറ്റുമോ, അവർക്ക് നോമ്പ് നിൽക്കാൻ പറ്റുമോ, അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? മുജാഹിദീങ്ങൾ പലയിടത്തും ചോദിച്ചതാണ്, മറുപടി പറഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ, ഇയാൾ പൊതി പറഞ്ഞ എന്താ, അറബ് ഇത് മലയാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചാണ്, അതുകൊണ്ട് മലയാളത്തിൽ പറയുന്നു. ഇത് നിങ്ങൾ മനസ്സിന്ന് പോരരുത്, കാരണം അവിടെ അറബി പറഞ്ഞാൽ കുടുങ്ങുന്ന ഉപരിക്കറിയാ. എന്നാൽ കേരളത്തിൽ, അത് ബഹ്റൈനിലാണല്ലോ, കേരളത്തിൽ മുമ്പുള്ളൊരു ചോദ്യം എന്താ ചോദ്യം എന്നറിയോ, പത്ത് കിതാബിന്റെ പരിഭാഷ വെച്ചുകൊണ്ട ചോദ്യം. അവിടെ ഉപരിക്ക് മലയാളം പറ്റൂല, അവിടെ അറബി വേണം, അറബി വായിക്കുക, അറബി വായിക്കുക. കേരളക്കാരെ വന്നപ്പോ മലയാളം പറ്റൂല, അറബി നാട്ടിൽ വന്നപ്പോ അറബി പറ്റൂല. എന്താണെന്നറിയോ, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അവരുടെ ഈത്തിക്കാഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അതിന്റെ അറബി ഞാൻ ശേഷം വായിക്കാം. ആ ചോദ്യവും അലവി സക്കാഫിന്റെ മുങ്ങലും കണ്ടോളൂ. ഞാൻ ചോദിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം. ഇന്ന് കേരളത്തിലെ സുന്നികൾക്കിടയിലും മറ്റ് ഇതര സംഘടനകൾക്കിടയിലും നിലനിൽക്കുന്ന ഒരു പ്രധാന വിഷയമാണ് സ്ത്രീകളുടെ പള്ളി പ്രവേശനം എന്ന വിഷയം. ഈ വിഷയത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഹറാമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ. എന്റെ കയ്യിലുള്ളത് ഇത് പത്ത് കിതാബാണ്. ഇത്
നമ്മുടെ പള്ളി ദിവസങ്ങളിൽ ഇവിടെയുള്ള മുത്താലിമുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ഈ പത്ത് കിതാബിൽ എഴുത്തിക്കാപ്പ് എന്ന് പറയുന്ന ഒരു ബാബുണ്ട്. ഈ ബാബിൽ ഈത്തിക്കാഫ് ഇരിക്കാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം, വായിക്കുന്നവരല്ല. അമുസ്ലിം, ഭ്രാന്തൻ, ബോധം കെട്ടവൻ, ആർത്തവകാരി, പ്രസവകാരികൾ, വലിയ അശുദ്ധിയുള്ളവർ, ലഹരി ബാധിതർ, ഇവർക്ക് ഈത്തിക്കാഫ് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ആർത്തവകാരികൾ ആർത്തവം ഒഴിവാകുന്ന സമയത്ത് അവർക്ക് ഈത്തിക്കാഫ് ഇരിക്കാം എന്നാണ്. അതുകൊണ്ട് ഈ ഈത്തിക്കാഫ് ഏത് പള്ളിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊരു വിശദീകരണം തന്നാൽ, അന്യ പുരുഷന്മാർ പങ്കെടുക്കാത്ത സ്വന്തം വീട്ടിലോ സ്വന്തം ബെഡ്റൂം ഒരു വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ഒരു റൂം പള്ളിയാക്കി വഖഫ് ചെയ്തോ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ അവരുടെ കുടുംബങ്ങൾ മാത്രം പങ്കെടുക്കുന്ന അവരുടെ ആ വീട് നിൽക്കുന്ന തൊടുവിലുള്ള ഒരു പള്ളിയിലോ ഇങ്ങനെയൊക്കെയുള്ള പള്ളിയിൽ അവൾക്ക് ഈത്തിക്കാഫിനെ കുറിച്ചാണ് ആ പരാമർശം. ഇതിലന്നെ പറയുന്നുണ്ട് വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവില്ല, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ തന്നെ ഇരിക്കണം. വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവുകയില്ല എന്ന് വായിക്ക. മാത്രമേ ഇത്തിക്കാഫ് സാധുവായുള്ളൂ. അത് പത്രികിതാബ് അല്ല, പത്രികിതാബ് അറബിയിലാണോ? പരിഭാഷ നിങ്ങൾ ആര് എഴുതിയത്? അറബിയിലുള്ള പത്ത് കിതാബ് നിങ്ങൾ വായിക്കൂ, മലയാളത്തിൽ ആര് പരിഭാഷപ്പെടുത്തി അയാളൊക്കെ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയേണ്ടതില്ല. അറബിയിലുള്ള പത്ത് കിതാബ് അത് പരിഭാഷയാണെങ്കിൽ അറബി ഉണ്ടാവില്ല, അറബി വായിക്കുക എനിക്ക് നോക്കാം. അതിപ്പോ ഏത് പോലെ അറിയില്ല, ഒരു കാരണം പറയാം. ഖുർആനിന് മുജാഹിദുകൾ വ്യാഖ്യാനം ജമാഅത്ത് അവർക്ക് അവര് ദൗത്യമാരുണ്ട്, അതിന് വായിച്ചിട്ട് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ. അതായത് നിങ്ങള് ഞാൻ പറയുന്നത് ആ പദം നിങ്ങൾ പറയുന്ന പദത്തിന്റെ അറബി അതിലുണ്ടാവുമല്ലോ. അവർ വായിച്ചാൽ ഇവിടെയിരിക്കുന്ന മുത്താലിമുകളൊക്കെ സാക്ഷിയാണ്, ഈ പത്ത് കിതാബ് പള്ളി ദർസുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അത് പറയണ മതി. ഞാൻ കേൾക്കാം, മലയാള പത്ത് കിതാബ് പള്ളിയിൽ ഇല്ല എന്ന് ഞാൻ ആയിരം ചിത്ര ശക്തിയോടെ പറയുന്നു, ആയിരം ചിത്ര ശക്തിയോടെ ഞാൻ പറയുന്നു, ഈ മലയാള പത്ത് കിതാബ് പള്ളി ദർസിൽ ഒറ്റത്തിലും ഇല്ല. പള്ളി ദർസിലുള്ള പത്ത് കിതാബ് അറബിയിലാണ്, അതുണ്ടെങ്കിൽ വായിക്കും. അപ്പൊ അറബി പഠിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കുന്നത് വെറുതല്ല. അറബിയിലുള്ള പത്ത് കിതാബിലുള്ള വിഭാഗത്തിൽ വായിക്കൂ, അതുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ മലയാളത്തിൽ എഴുതിയ രേഖയല്ല, ബഹ്റൈനിലോ അറബി പറഞ്ഞ രേഖയല്ല, ഇവിടെ അറബിയേ രേഖ ഉള്ളു. ബഹ്റൈനിൽ എന്നപ്പോ അവിടെ അറബി രേഖ ഉള്ള മലയാള രേഖ ഉള്ളു. വെറുതല്ല ഹസൻ സഖാഫി പറഞ്ഞ മുങ്ങൽ വിദഗ്ധനാണ്. ഇനി ഇതിന്റെ അറബിയിൽ എന്താ? സുന്നികൾ പരിഭാഷപ്പെടുത്തിയ പരിഭാഷ തന്നെയാണ് വായിക്കുന്നത്, അത് ഇയാൾക്ക് പറ്റൂല. എന്നാ കേട്ടോ, എന്താ അറബിയിൽ? എന്താ? ولا يصح اعتكاف الكافر والمجنون والمغمى عليه والحائل والنفساء والجنوب والسكران. എന്താ മുസ്ലിയാക്കന്മാരുണ്ടാവല്ലേ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തില്, നിങ്ങൾ ഓതി ഉണ്ടാവല്ലോ പത്ത് കിതാബ്, ആ ഉള്ളതാണ് ഈ വായിക്കുന്നത്. എന്താ കേട്ടോ, ولا يصح اعتكاف الكافر, കാഫിറിന്റെ ഇഅ്തികാഫ് ശരിയാവൂല, അഥവാ കാഫിർ മുസ്ലിം ആയാലോ ശരിയാവൂലോ. വൽ മജ്നൂനി, മജ്നൂന്റെ ഇഅ്തികാഫ് ഭ്രാന്തന്റെ ഇഅ്തികാഫ് ശരിയാവൂല, അഥവാ ശരിയാകണമെങ്കിൽ അവന്റെ ഭ്രാന്ത് മാറി ആ നല്ല അവസ്ഥയിലാവണം, എങ്കിൽ അവന്റെ ഇഅ്തികാഫ് ശരിയാണ്. വൽ മുഗ്മ അലൈഹി, അതുപോലെ ബോധം കെട്ടവന്റെ ഇഅ്തികാഫ് ശരിയാവൂല, ബോധം തെളിഞ്ഞാലോ. ഓക്കെ, അടുത്ത് പറയുന്നു, വൽ ഹായിലി, ഹായിലിന്റെ ഇഅ്തികാഫ് ശരിയാവൂല, ആർത്തവകാരിയുടെ ഇഅ്തികാഫ് ശരിയാവൂല, ശുദ്ധിയായാലോ. അതാണ് അയാൾ വായിച്ചത്. ഏ പത്ത് കിതാബ് പരിഭാഷയാണ്, പരിഭാഷയാണ്. ഇനി പറയാണ്, വൻ നുഫസ, പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ, പ്രസവരക്തമുള്ള സ്ത്രീകൾ, അവരുടെ ഇഅ്തികാഫും ശരിയാവില്ല, ശുദ്ധിയായാലോ. ശുദ്ധിയായാലോ ശരിയാകും അല്ലേ? എന്നിട്ട് പറയാണ്, വൽ ജുനുബി,
വലിയ അശുദ്ധിയുള്ളവർ അങ്ങനെ തന്നെയാണ്. വസ്സക്കരാനി, ലഹരി ബാധിച്ചവന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അഥവാ വലിയ അശുദ്ധി ഉള്ളവൻ, അവൻ ശുദ്ധിയായി കഴിഞ്ഞാൽ അവന്റെ ഇത്തികാബ് ശരിയാണ്. ലഹരി ബാധിച്ചവൻ